ഹായ് ഗൈസ്, തിരിച്ചു വന്നിരിക്കുന്ന വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോവുക Mi Robot Vacuum-Mop. ഈ വീഡിയോയിൽ ഞാൻ ഇതിനെപ്പറ്റി സംസാരിക്കും. ഇതിൽ എന്തൊക്കെയാണ് കിട്ടുന്നത്, ഇതെന്തൊക്കെ ചെയ്യും, ഈ വാക്യൂം എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെപ്പറ്റി സംസാരിക്കാം. ഇതിൽ ഒത്തിരി സംസാരിക്കാൻ ഒത്തിരിയുണ്ട്. അത് ഞാൻ വേറെ വീഡിയോസ് ഉണ്ടാക്കാം. ഇതിനെ എങ്ങനെ ക്ലീൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ക്ലീനിങ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ആപ്പിനെ യൂസ് ചെയ്യുന്നത്, എങ്ങനെ ഇതിനെ ഷെഡ്യൂൾ ചെയ്യുന്നത്, ഓട്ടോമാറ്റിക്കലി വീട് ക്ലീൻ ചെയ്യുന്നത്, അതൊക്കെ ഒത്തിരി സാധനം ഒത്തിരി ഉണ്ട്. അതൊക്കെ ഞാൻ വേറെ വേറെ വീഡിയോസ് ഉണ്ടാക്കി ഇടാം. ആദ്യം ഇവിടെ നോക്കാം എന്തൊക്കെയാണ് നമ്മൾക്ക് കിട്ടാൻ പോകുന്നത്. ആദ്യം ഒരു വാക്യൂം ക്ലീനർ കിട്ടും, പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ചാർജിങ് സ്റ്റേഷൻ, പിന്നെ ഒരു ഇതിൻ്റെ അഡാപ്റ്റർ കിട്ടും. ഈ അഡാപ്റ്റർ 1 മീറ്ററേ ഉള്ളൂ. അത് കാരണം ഇത് കൂടുതൽ ദൂരെ വയ്ക്കാൻ പറ്റില്ല. പക്ഷേ 1 മീറ്റർ ഓക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾക്ക് 2 ക്ലീനിങ് ക്ലോത്ത് കിട്ടും. ഒരെണ്ണം ഈ ഇതിൽ തന്നെ ഇപ്പം കണക്റ്റഡ് ആണ്, ഒരെണ്ണം ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിലും കുറച്ച് ഡിഫറൻസ് ഉണ്ട്. പിന്നെ 2 ഇങ്ങനത്തെ ബ്രഷ് കിട്ടും. ഒരെണ്ണം ഇവിടെ ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരെണ്ണം എക്സ്ട്രാ. 2 എക്സ്ട്രാ ഇത് കിട്ടും, ഇത് സൈഡിൽ വെക്കാം. പിന്നെ നമ്മൾക്ക് 2 ഡസ്റ്റ് കമ്പാർട്ട്മെൻറ്റും കിട്ടും. ഇപ്പം ഇത് ഓൺലി ഡസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഇതിൽ വെള്ളമൊന്നും ഇടാൻ പറ്റില്ല. ഇതിൻ്റെ ഡിസൈനും കുറച്ച് ഡിഫറെൻറ്റാണ്. ഇത് ഫുൾ ഇത്ര വലിയൊരു ഡസ്റ്റ് കമ്പാർട്ട്മെൻ്റ് ആണ്. ഇത് ചുമ്മാ ഇങ്ങനെ തുറന്ന് ഡസ്റ്റ് ക്ലിയർ ചെയ്യാം. പിന്നെ ഇത് അടച്ചു വയ്ക്കാം. ഇവിടെ 2 ഇതിൻ്റെ ക്ലീനിങ് എലിമെൻ്റ് ഉണ്ട്. ഇതിൽ ഒരു ഈ ഫിൽറ്ററുണ്ട് ഇവിടെ. പിന്നെ അകത്തൊരു വേറെ മെഷ് ഉണ്ട്. ഇത് 2 ക്ലീനിങ് ലെവൽസ് ഉണ്ട്. അതെനിക്ക് ഇതിൻ്റെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ. ഇതിൽ ഈ സെക്കൻഡ് കമ്പാർട്ട്മെൻറ്റിനകത്ത് വെള്ളവും ഇടാം. ഇവിടെ നിന്ന് തുറന്ന് നമ്മൾക്ക് വെള്ളം ഇടാം. ഇപ്പം വെള്ളം ഇടുമ്പം ഇത് കംപ്ലീറ്റ്ലി ഈ സൈഡിലാണ് പോകുന്നത്. ഇവിടെ ഇപ്പം ഇങ്ങനെ ബബിൾസ് കാണാം ചിലപ്പം. ഇത് ഫുൾ ഇവിടെ നിന്ന് ഇവിടം വരെ വെള്ളമുണ്ട്. പിന്നെ ഇവിടെ ഒരു മോട്ടറുണ്ട്. ഈ കണക്ഷൻ്റെ കൂടെ ഇത് പമ്പ് ചെയ്യും വെള്ളം. പിന്നെ ഈ ഹോൾസിൽ നിന്ന് ഇത് വെള്ളം വെളിയിൽ വരും. കുറച്ച് വീണു. പിന്നെ അത് ഇവിടുന്ന് വെളിയിൽ വരും. ഞാൻ കാണിക്കാം. ഇവിടെ ഈ ഹോൾസ് ഉണ്ട്. അവിടുന്ന് വെളിയിൽ വരും, ഇവിടുന്ന് പോവും. പിന്നെ ഇത് വെറ്റാവും. പിന്നെ ഇത് മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ആ വെള്ളം പുറകോട്ട് പോകും. പിന്നെ ഇത് ക്ലീൻ ആവാൻ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ. പിന്നെ ഇവിടെ ഈ ഹോം ബട്ടൺ ആണ്. പിന്നെ ഇത് പവർ ബട്ടൺ ആണ്. ഹോം ബട്ടൺ പ്രസ് ചെയ്താൽ ഇത് തിരിച്ച് വീട്ടിലേക്ക് പോകും, ചാർജിങ്ങിലേക്ക് പോകും. പിന്നെ ഇത് പ്രസ് ചെയ്താൽ ഇത് സ്റ്റാർട്ടാവും. പിന്നെ ക്ലീൻ ആക്കാൻ തുടങ്ങും. ഈ ബ്രഷ് കൊണ്ട് നമ്മൾക്ക് ഇതിനെ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്യാം. ഇവിടെ ഒരു ബ്ലേഡ് ഉണ്ട്. ഇതിൻ്റെ റോളറൊക്കെ മുടിയൊക്കെ സ്റ്റക്ക് ആകുമ്പം അതിനെ കട്ട് ചെയ്ത് വെളിയിലെടുക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പം ഇതിൻ്റെ മെയിൻ ഏരിയ, ക്ലീനിങ് ഏരിയ നോക്കാം. ഇതാണ് ഇതിൻ്റെ മോപ്പിംഗ് പ്ലേറ്റ്. ഈ പ്ലേറ്റിൽ നമ്മളുടെ ഈ മോപ്പ് ഇടാം. ഇപ്പം ഈ മോപ്പ് ക്ലോത്ത് നിങ്ങൾക്ക് കാണാം എത്ര ഡേർട്ടിയാണെന്ന്. ഇതിനെപ്പറ്റി നമ്മൾക്ക് സംസാരിക്കാം. ഇത് ആദ്യം തുറക്കാം. ഇതാണ് ഇതിൻ്റെ റോളർ. ഇങ്ങനെ ഇത് തുറക്കും. പിന്നെ ഇത് ഇങ്ങനെ വെളിയിൽ വരും. ഇവിടെ ഒത്തിരി മുടി ഒക്കെ ഇപ്പം കളക്റ്റഡ് ആണ്. ഇതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ ആ ബ്രഷ് എടുത്ത് ഇങ്ങനെ ചുമ്മാ കട്ട് ചെയ്ത് എല്ലാം വെളിയിലെടുക്കാം. ഇത് ക്ലീനിങ് ഒത്തിരി ഈസിയാണ്. ഇപ്പം ഇത് വെളിയിൽ തന്നെ വെക്കാം. ഇത് റീപ്ലേസ് ചെയ്യാം. ഇത് ചുമ്മാ ഇങ്ങനെ എടുത്ത് ഇത് ഫുള്ളി ക്ലീൻ ചെയ്ത് തിരിച്ചിടാം. ഇത് എടുക്കാനും ഇടാനും ഒത്തിരി ഈസിയാണ്. 3 വീലുണ്ട്. ഈ 2 വീലാണ് ആക്ച്വലി കറങ്ങുന്നത്, മോട്ടോറൈസ്ഡ് വീൽ. ഇത് ചുമ്മാ ഇങ്ങനെ ഒരു ഫ്രീ വീലാണ്. ഇപ്പം ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് പോർഷൻ. ഇതിങ്ങനെ മുമ്പിലോട്ട് പോകുമ്പം ഇവിടെ 3 ഏരിയ ഉണ്ട്. ബമ്പർ ഇവിടെ ഹിറ്റ് ചെയ്താൽ ഇതിനറിയാം എന്നൊക്കെ ഇവിടെ ഉണ്ടെന്ന്. പിന്നെ ഇത് അങ്ങോട്ട് ടേൺ ചെയ്യും. ഇവിടെ ഹിറ്റ് ചെയ്താൽ ഇങ്ങോട്ട് ടേൺ ചെയ്യും. ഇവിടെ ഹിറ്റ് ചെയ്താൽ ഇത് പുറകോട്ട് പോകും. പിന്നെ ഇതാണ് ഇതിൻ്റെ ഇൻഫ്രാറെഡ് സെൻസർ. ഈ ഓറഞ്ച് കളറുടെ ആ സിലിണ്ടർ അത് കറങ്ങും. പിന്നെ ആ കറങ്ങിയിട്ട് ഇതൊരു മാപ്പ് ഉണ്ടാക്കും നമ്മളുടെ വീടിൻ്റെ. പിന്നെ ഇതിനറിയാം മുമ്പിൽ എന്തെങ്കിലും ഉണ്ടോ, ഈ വീടിൻ്റെ സൈസ് എത്ര, എവിടെയാണ് ക്ലീനിങ് ചെയ്യുന്നത്. ഇത് ഓട്ടോമാറ്റിക്കലി ഒരു മാപ്പ് ക്രിയേറ്റ് ചെയ്യും. പിന്നെ ഇത് വീട് ക്ലീൻ ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ. ഇപ്പം നമ്മൾക്ക് പ്രോബ്ലം വരാൻ പോകുന്നത് മോപ്പിങ്ങിലാണ്. ഇപ്പം ഇതിൻ്റെ മോപ്പ് നല്ലതാണ്. പക്ഷേ ഇത് മോപ്പിൻ്റെ ഈ തുണി തന്നെ താനെ ക്ലീൻ ആവില്ല. അതിനുവേണ്ടി നമ്മൾക്ക് പോയിട്ട് ഇത് ഊരിയിട്ട് ഇത് ക്ലീൻ ചെയ്യണം. അതാണ് എൻ്റെ മെയിൻ പ്രോബ്ലം. പിന്നെ നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യാൻ പോവുമെങ്കിൽ ഒരു തുണിയെടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യും. ഇത് അങ്ങനെ ചെയ്യില്ല. ഇത് ചുമ്മാ ഇങ്ങനെ ചെയ്തിട്ട് ഇത് പോവും. പിന്നെ അതാണ് എസ് മോഡ്. പിന്നെ ഒരു വൈ മോഡുണ്ട്. അതിലിങ്ങനെ ഇങ്ങനെ 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 ചെയ്തു പോകും. എല്ലാ സ്ഥലത്ത് അറ്റ്ലീസ്റ്റ് രണ്ട് വശം അത് റബ്ബ് ചെയ്യും. ആ രണ്ട് മോഡും യൂസ് ചെയ്താലും നമ്മളെ പോലെ അത് നല്ലപോലെ ക്ലീൻ ചെയ്യില്ല. ഇതിൻ്റെ മോപ്പിംഗ് ഒരു ഓക്കെ ആണ്. മോപ്പിങ്ങിൽ അത് നല്ലപോലെ എല്ലാ നല്ല പാട പറ്റിയാൽ അതൊക്കെ ഇത് റിമൂവ് ചെയ്യില്ല. പക്ഷേ ഇതിൻ്റെ മെയിൻ ഫങ്ഷനാണ് ഇതിൻ്റെ വാക്യൂം. ഇത് എല്ലാ സാധനത്തിൻ്റെ താഴെയൊക്കെ പോകും, എല്ലാ സ്ഥലത്ത് പോയിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഇതിൻ്റെ വാക്യൂം ചെയ്യുമ്പം ഒരു ഡസ്റ്റ് ഇരിക്കില്ല. ഡസ്റ്റ് ഇരിക്കില്ലെങ്കിൽ നമ്മൾക്ക് ആ ഡസ്റ്റ് അലർജി അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരില്ല. ഇത് ഹൗസിനെ നല്ലപോലെ വാക്യൂം ക്ലീൻ ആക്കാനായിട്ട് ഇതൊരു നല്ല ഡിവൈസാണ്. ഇതിൽ ലിമിറ്റേഷൻസ് ഉണ്ട്, കുറച്ചൊക്കെ പ്രോബ്ലംസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ എൻ്റെ ബാക്കി വരുന്ന വീഡിയോസിൽ സംസാരിക്കാം. എന്നാൽ അത്രേ ഉള്ളൂ. ഈ വീഡിയോന് വേണ്ടിയിട്ട്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട്. ബൈ ബൈ.